കാലം തെറ്റി പെയ്യുന്ന മഴ, ഇരച്ചെത്തുന്ന മഴവെള്ളം, എങ്ങും വെള്ളക്കെട്ടുകൾ, കൂടാതെ ഇരട്ട ന്യൂനമർദ്ദവും ഈ കാലവർഷത്തിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണ്? അടുത്ത ഒരു പ്രളയം വരുന്നുവോ? ഒറ്റ രാത്രി നിന്നു പെയ്യുന്ന മഴ നേരം വെളുക്കുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്നാണ്? ഈ വർഷത്തെ ഏറ്റവും കുറവ് മഴയാണ് ലഭിച്ചതെങ്കിലും ഏറ്റവും കടുപ്പമേറിയ രീതിയിലാണ് ഈ വർഷം ലഭിച്ച സീസണുകളെല്ലാം. ഏറ്റവും കാഠിന്യമായ അവസ്ഥയിലായിരുന്നു. ചൂടാണെങ്കിൽ ഏറ്റവും കൂടുതലും, മഴയാണെങ്കിൽ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലും. മലയാളികൾക്ക് രക്ഷയില്ലാത്ത അവസ്ഥ. മലയോര മേഖലയിൽ പോയാൽ ഉരുൾപൊട്ടൽ പേടിക്കണം, തീരദേശ മേഖലയിൽ പോയാൽ കടലിനെ പേടിക്കണം, കൂടാതെ സാധാരണ മേഖലകളിലാണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലും. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. മെയ് 19 തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ആരംഭിച്ച കാലവർഷം ഇത്തവണ 7 ദിവസം വൈകി ജൂൺ 8 കേരളത്തിൽ എത്തിച്ചേർന്നത്. സാധാരണയിലും 6 ദിവസം മുന്നേ ജൂലൈ 2 കാലവർഷം രാജ്യത്ത് ആകെ വ്യാപിച്ചു. എന്നാൽ ജൂൺ 6 വടക്ക് കിഴക്കൻ അറബിക്കടലിൽ ബിബോർ ജോയ് ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. ഇതിന്റെ സ്വാധീനം 19 നീണ്ടുനിന്നതോടെ കാലവർഷക്കാറ്റ് ദുർബലമായി. ഇതോടെ ജൂൺ 60 60% കുറവ് മഴ രേഖപ്പെടുത്തി. ഇതോടെ ഈ വർഷത്തെ ജൂൺ 3 ഏറ്റവും കുറവ് മഴ ലഭിച്ച 3-ാമത്തെ ജൂണായി മാറുകയായിരുന്നു. ജൂലൈയിൽ അനുകൂല സാഹചര്യം വന്നതോടെ 592 മഴ ലഭിച്ചെങ്കിലും 9% കുറവ് മഴ രേഖപ്പെടുത്തി. ജൂലൈ അവസാനിച്ചപ്പോൾ ജൂണിലെ 60% നിന്ന് 35% കുറഞ്ഞു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദങ്ങൾ മാഡൻ ജൂലിയൻ ഓസിലേഷൻ അനുകൂല മേഖലയിൽ വന്നതും ജൂലൈ മഴ വർദ്ധിക്കാൻ കാരണമായി. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിച്ച ഓഗസ്റ്റ് എന്ന റെക്കോർഡുമായാണ് ഓഗസ്റ്റ് അവസാനിച്ചത്. ജൂലൈ മാസത്തെ 35% നിന്ന് വീണ്ടും മഴക്കുറവ് 48%. പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്രുതവും പ്രതിഭാസം ന്യൂട്രൽ സ്ഥിതിയിൽ തുടർന്നതും അതോടൊപ്പം MGO പ്രതിഭാസം ഭൂരിഭാഗം സമയവും പ്രതികൂല മേഖലയായ ഫേസ് 1 & 8 തുടർന്നതും കാലവർഷം കൂടുതൽ ദുർബലമാകാൻ കാരണമായി. ഇതിന്റെ ഫലമായി ബംഗാൾ ഉൾക്കടലിൽ തുടരെ തുടരെ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെട്ടു. സെപ്റ്റംബർ അവസാനത്തോടെ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലും രൂപപ്പെട്ട ഇരട്ട ന്യൂനമർദ്ദവും സെപ്റ്റംബർ മാസത്തിൽ കൂടുതൽ മഴ ലഭിക്കാൻ സഹായകമായി. ഒടുവിൽ 122 ദിവസം നീണ്ടുനിന്ന കാലവർഷം ജൂൺ 3 60% നിന്ന് 34% കുറവിൽ അവസാനിച്ചു. ചരിത്രത്തിലെ ഏറ്റവും കുറവ് മഴ ലഭിച്ച 3-ാമത്തെ കാലവർഷം. കാലവർഷ സീസണിൽ രൂപപ്പെട്ടത് 14 ന്യൂനമർദ്ദങ്ങൾ, അതിലൊരെണ്ണം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു. നിലവിലെ തുലാവർഷത്തിന് കാലവർഷത്തിൽ നഷ്ടമായ മഴക്കുറവ് നികത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കാലാവസ്ഥാ നിരീക്ഷകർ. കാരണം ചൊവ്വാഴ്ച പെയ്ത മഴ ഒരു ദുരിതപ്പെയ്ത്തായി മാറുകയാണ്. പല ജില്ലകൾക്കും മുന്നറിയിപ്പിൽ വരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ മഴയുടെ കുറവ് മാറുമ്പോൾ അത് വൻ നാശനഷ്ടത്തിലേക്ക് വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.